തോബിയാസ് സാറായുടെ വൈകുള്ള കല്യാണം നടത്തി വിവാഹ രാത്രിയിൽ അവർ പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് സുപരിചിതമാണല്ലോ. തോബിയാസിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തില് 7-ാം വാക്യം, കർത്താവെ ഞാൻ ഇവിടെ സ്വീകരിക്കുന്ന ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ്, അങ്ങനെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നത് ഞങ്ങൾ അവിടെ തന്നെ അനുഗ്രഹിച്ചാലും. അവൾ ആമേനെന്ന് ഏറ്റു പറഞ്ഞു. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കും. എത്രയോ മനോഹരമാണിത്. ഇവിടെ 4-ാം വാക്യം, മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റു സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അവർ തനിച്ചായപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രണ്ടുപേരും ഒരുമിച്ച് മുട്ടുകുത്തുകയാണ്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഈ തോബിയാസിനും സാറായ്ക്കും ഉണ്ടായിരുന്നു. തമ്പുരാന്റെ കൃപ കൂടാതെ ഞങ്ങൾ ആരംഭിക്കുന്നതായ ജീവിതം തങ്ങളുടെ കൃപ കൂടാതെ പൂർത്തീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരണം. നമ്മുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ട വിഷയമാണ്. അല്ല, വിവാഹത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോയി വർഷങ്ങളായിരിക്കുന്ന വ്യക്തികളും ധാർമ്മശോധന ചെയ്യണം. തമ്പുരാൻ നടത്തുന്ന തമ്പുരാന്റെ പ്രവൃത്തിയനുസരിച്ച് അവിടുത്തെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഈ വിവാഹ ജീവിതം വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ ആരംഭിച്ചത്? പലപ്പോഴും വളരെ ബാഹ്യമാത്രമായ ഭൗതികമായ ജഡികമായ താല്പര്യങ്ങളാണ് നയിച്ചു പോകുന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ജഡികമായ അഭിലാഷത്താലല്ല ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത്, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ജഡം അവിടെയുണ്ട്, സ്ത്രീ പുരുഷ ശരീരം, ലൈംഗികത, അതിന്റെ താല്പര്യങ്ങള്, ആ തമ്പുരാനാ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം ക്രമീകരിക്കുന്നില്ല എങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ലൈംഗികമായ ഒരു വികാരം പോലും ഉണ്ടാകാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. ഒരു പുരുഷ ശരീരത്തില് ഒരു സ്ത്രീയുമായിട്ട് ലൈംഗികമായിട്ട് ഒന്നാകാനുള്ള വികാരത്തിന് ഒരു ചലനം പോലും ഉണ്ടാകാൻ സാധിക്കത്തില്ല. ആ ഒരു സ്ഥിതി ദൈവം വെച്ചിട്ടില്ല എങ്കിലും ഒരു സ്ത്രീയിലും അതുപോലെ തന്നെയാണ്. അപ്പൊ അത് ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിന്നുള്ള ബോധ്യത്തോടെ തന്നെ സമീപിക്കാൻ സാധിക്കണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു 10-20 വർഷം മുമ്പ് ഒരു പള്ളിയിലായിരിക്കുമ്പോ ഒരു കല്യാണം ഞാൻ ആശീർവദിച്ചു. ഇടവക്കാരുടെ ആഘോഷമായിട്ടെല്ലാം കഴിഞ്ഞ് ആ കല്യാണത്തിന്റെ ആദ്യത്തെ ദിവസം പിറ്റേന്ന് രാവിലെ ആ കുടുംബാംഗങ്ങള് എന്റെ മക്കൾ ഓടി വന്ന് പറയുകയാണ്, അച്ഛാ ആ പെണ്ണ് രാത്രിയിൽ ഇറങ്ങി ഓടി, ചെറുക്കന്റെ മുറിയിൽ നിന്ന് മണവറയിൽ നിന്ന് ഈ പെൺകുട്ടി കാറിക്കൊണ്ട് പാതിര കഴിഞ്ഞ സമയത്ത് ഇറങ്ങി ഓടി, അവളെ വീട്ടിൽ തന്നെ ഇറങ്ങി ഓടി, പുറത്തിറങ്ങി വേളം വെച്ച് അവളവിടെ സ്വന്തം വീട്ടിലേക്ക് പോയി. അതേപ്പറ്റി ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവള് വല്ലാണ്ട് പേടിച്ച് അരണ്ട് അരച്ച് ഇങ്ങനെ പറയുകയാണ്, ഈ ആദ്യത്തെ രാത്രിയിൽ ആ ഭർത്താവ് ആയിട്ട് വന്ന യുവാവ് ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പെരുമാറ്റങ്ങൾ, ലൈംഗികമായ വൈകൃതങ്ങൾ, ചില പ്രത്യേക രീതികൾ എല്ലാം കൂടെ വന്നിട്ട് അവള് കുറെ നേരമൊക്കെ പിടിച്ച് സഹിച്ചു. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം വന്നപ്പോൾ അവൾക്ക് സഹിക്കാൻ വരുന്ന അവള് കാറിക്കൊണ്ട് കഥ തുറന്നിറങ്ങി ഓടി. ആ ബന്ധം തകർന്നു പോയി. അത് മുന്നോട്ട് പോയില്ല. അവൻ പിന്നെ വിഷമിച്ചൊക്കെ വന്ന് ഞാൻ പറഞ്ഞു, മോനെ എന്നെ ചെയ്യുന്ന നീ എന്തായത്, ഞാനൊന്നും വരെ ഒന്നും പറയാൻ പോയില്ല, അത് അവര് തന്നെ ചെയ്യേണ്ട കാര്യം ബാക്കി തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷെ അത് മുന്നോട്ട് പോയില്ല. ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഇന്ന് അത്ര അസാധാരണമല്ല. ഇത് പുറത്തിറങ്ങി ഓടുന്നില്ല, പക്ഷേ ഓടുന്നില്ലായിരിക്കും, പക്ഷേ അതുപോലെ അരച്ചു പോകുന്ന പെരുമാറ്റങ്ങള് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് അല്ലെ ഭാര്യ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത് ഇല്ലേ? ഉണ്ട്. പല സംഭവങ്ങൾ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ വളരെ ഞടുക്കുന്ന വിഷമിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതവിടെ തോമസ് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇവിടെ സമീപിക്കുന്നത് ജഡികമായ താല്പര്യത്താലല്ല വിശുദ്ധമായ പ്രേമത്താലാണ്. അവിടെ ആദ്യമേ ദൈവം അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. അവൾ അങ്ങെനിക്ക് വെച്ച പെൺകുട്ടിയാണിത്, പങ്കാളിയാണിത്. അവിടെ അങ്ങയുടെ കൃപ എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ് തോബിയാസ് ഉള്ളു തുറന്നപ്പോൾ നമ്മൾ വായിച്ച് പ്രാർത്ഥന നടത്തുന്നു. ആ പ്രാർത്ഥന പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു രംഗം അവിടെ ഞാൻ കാണുന്നത്, അദ്ദേഹത്തിന്റെ തൊട്ട് ചേർന്ന് പിന്നിലായിട്ട് ഒരൊപ്പമായിട്ട് സാറ മുട്ടുകുത്തി നിൽക്കുകയാണ്. തോബിയാസ് പ്രാർത്ഥിച്ചു, സാറ പറഞ്ഞു ആമേൻ. എത്രയോ മനോഹരമാണ് തോബിയാസ് പ്രാർത്ഥന വഴി സ്വർഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്റെ കുടുംബയുത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത കൃപ മുഴുവനും സാറ കൈനീട്ടി ചേർത്ത് പിടിച്ച് വാങ്ങുകയാണ്. ആമേൻ, ഞങ്ങൾ സ്വീകരിക്കുന്നു. കണ്ടോ, മനോഹരമായിട്ട്. ഇതാണ് കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഉപദേശം മനസ്സിലാക്കുന്നില്ല. കൃപ ഇങ്ങനെ വാങ്ങിച്ചെടുക്കണം. തമ്പുരാൻ നമുക്കൊരു കരുതി വെച്ചിട്ടുണ്ട്, ഓരോ ദാമ്പത്തിനും ഓരോ വിളിക്കും ഓരോ മനുഷ്യ വ്യക്തിക്കും വേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അവൻ തനിച്ചായിരിക്കണം, അവള് തനിച്ചായിരിക്കാം നല്ല നന്നല്ല. ചേർന്ന ഇണയെ ഞാൻ നൽകും, തമ്പുരാൻ പറഞ്ഞില്ലേ, ഞാൻ നൽകും.
ചേർന്ന് ഇണയ തുണയുമായിട്ട് അത് ദൈവം വെച്ചിരിക്കുന്ന ആളിനെ കണ്ടുപിടിക്കാന്നുള്ള ഒന്ന് കണ്ടുപിടിച്ച് ആരംഭിച്ചു കഴിയുമ്പോൾ തമ്പരം വെച്ചിരിക്കുന്ന കൃപ സ്വീകരിച്ചുകൊണ്ട് അതിന് പൂർത്തീകരിക്കാൻ സാധിക്കാന്ന് പറഞ്ഞത് അതിന് ബാക്കിയുള്ള കാര്യം. അത് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ട കാര്യമാണ്.